പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയും കരുണാപരിണമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി ഒരു ഈമാനിക ആവേശം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലൂടെ ഒരു ഈമാനിക ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ രണ്ട് ദിവസത്തെ പ്രഭാഷണം കൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ സിദ്ധിച്ച അള്ളാഹുവിനെ തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങളൊന്നുമില്ല, നാം ഇരു കൂട്ടരുടെയും ഇടയിൽ ഒരു പരിചയപ്പെടലിന്റെ ആവശ്യകതയില്ല. അള്ളാഹു നമ്മെ അവന്റെ ഇതേപോലെ അവന്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയുക എന്നതാണ് നമ്മുടെ വിഷയം. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയുക? ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് അറിയിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, അന കുന്തു കൻസൻ മഖ്ഫിയ. അല്ലാഹു പറയുകയാണ്, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ മൂടപ്പെട്ട മറയ്ക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ലോകത്തോട് അല്ലാഹു നേരിട്ട് പറയുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയ, അല്ലാഹു ലോകത്തോട് പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയ, ആരാലും അറിയപ്പെടാത്ത, ആരും അറിയാത്ത മൂടപ്പെട്ട നിഗൂഢമായ ഒരു നിധിയായിരുന്നു ഞാൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നിധിയുണ്ട് എങ്കിൽ ആ നിധി ഏതെങ്കിലും ഭൂമിയുടെ അന്തർഭാഗത്തോ അതല്ലെങ്കിൽ ആരും കാണാത്ത ഒരു ഭാഗത്താണ് നിധി ഒളിച്ചിരിക്കുക. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവിറ തുറന്നിട്ടുണ്ടോ, അതിന്റെ താട് പൊളിച്ചിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി പോലും ചർച്ച ചെയ്തത്. ആ നിലവറ തുറക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിലുള്ള നിധിയുടെ വ്യാപ്തി എത്രയാണെന്നറിയില്ല, സ്വർണ്ണാഭരണത്തിന്റെ കണക്കറിയില്ല, വജ്രത്തിന്റെ വ്യാപ്തി അറിയില്ല, അതിന്റെ മൂല്യധനം നിർണയിക്കാൻ കഴിയില്ല. ഇങ്ങനെ നിധി എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ അതിന്റെ വില എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണ്, അതിന്റെ ആഴം എന്താണ് എന്ന് നിർണയിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് നിധിയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഞാൻ അതേപോലെ ആരാലും അതാരാലും നിർവചിക്കാൻ കഴിയാത്ത, ഒരാൾക്കും വില നിശ്ചയിക്കാൻ കഴിയാത്ത, ഒരാളുടെയും ചിന്തകൾക്കോ അറിവുകൾക്കോ ഒതുങ്ങാൻ കഴിയാത്ത ഒരു നിധിയായിരുന്നു ഞാൻ. കുന്തു കൻസൻ മഖ്ഫിയ, അങ്ങനെ ആരാലും അറിയപ്പെടാത്ത ഒരു നിധിയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഫഅറത്തു അൻ ഉറഫ, എല്ലാവരും എന്നെ അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ. അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോ ആദ്യമായി അല്ലാഹു പറയുകയാ, ഫഅറത്തു അൻ ഉറഫ, ഞാൻ തീരുമാനിച്ചു എല്ലാവരും എന്നെ അറിയണമെന്ന്, അല്ലാഹുവിനെ ഉടമസ്ഥനെ എല്ലാവരും അറിയണമെന്ന് ഉടമസ്ഥനായ അല്ലാഹു തന്നെ തീരുമാനിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അല്ലാഹു എന്താ ചെയ്തത്? ഏതെങ്കിലും ഒരു വിളംബരം പ്രകടിപ്പിക്കുകയല്ല, ഏതെങ്കിലും അറിയപ്പെടാത്തൊരു കാര്യം അറിയണമെങ്കിൽ അത് പരസ്യമാക്കാൻ വേണ്ടി പലവിധ പോംവടികൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെ അല്ലാഹു പറയുകയാണ്, ആരാലും അറിയപ്പെടാത്തൊരു മഹാനിധി കുംഭമായി നിന്ന ഞാനും ഫറത്തു അൻ ഉറഫ, എല്ലാവരാലും അറിയപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, അങ്ങനെ എല്ലാവരും എന്നെ അറിയണമെന്ന വിദ്യയുടെ ഒരേ ഒരു ഭാഗമായിട്ടാണ്
ഫഖലഖ്തു ഖലായിക കുല്ലഹ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഉള്ളിരുന്ന് കാണുകയും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന തിട്ടികൾക്ക് ഗോചരവും അഗോചരവുമായ ചേതനവും അചേതനവുമായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കോടാനു 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 കോടി സൃഷ്ടികള് ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചെന്നല്ലാഹു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ ഫഖലഖ്തു ഖലായിക കുല്ലഹ ഈ പ്രപഞ്ചത്തിൽ എന്നെ അറിയാനുള്ള തീരുമാനത്തിന്റെ ഉപോത്ബലകമായി ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കാനുള്ള കാരണമതാ ആകാശത്തെ സൃഷ്ടിക്കാനും ഭൂമിയെ സൃഷ്ടിക്കാനും ജിന്നിനെ സൃഷ്ടിക്കാനും മനുഷ്യനെ സൃഷ്ടിക്കാനും ലോകത്തുള്ള സർവലോക കോടാനു കോടാനു കോടി ജീവജാലങ്ങള് അതിലേറ്റവും ഉത്തമനായി വലക്കത് കറം അപനീ ആദം അതിലേറ്റവും മഹാനായി ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചതും എന്നെ അറിയാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മഴ അനുഗ്രഹമാണോ അതല്ല നിരാശയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ മഴ പെയ്യും, അച്ഛാ എല്ലാരും സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നു. ഞാനിപ്പോ അടുത്ത് കടുവാപ്പള്ളി പ്രസംഗിച്ചു, നല്ല മഴയാ. ഇതിന്റെ പരിസരത്ത് പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? മഴ ഇപ്പൊ നിൽക്കുന്നു ഒരു 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ മഴ നിൽക്കും ഇൻഷാല്ലാഹ്. എല്ലാരും 3 സലാത്തിൽ ഉറക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ് എത്ര ഉറക്ക ചെല്ലുന്ന അനുസരിച്ച് ഇൻഷാല്ലാഹ് മഴ ഇപ്പൊ മാറും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ 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 പടച്ച തമ്പുരാനെ ഉടമസ്ഥനെ, മദീനയുടെ പുൽക്കൊടികൾ പോലും ഭരിഞ്ഞു പോകുമ്പോ മദീന മുനവ്വറയുടെ താഴ്വാരത്തേക്ക് കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ നാൽക്കാലികൾ വെസെന്ന് കരയുകയാണ്, വയലേലകൾ വറ്റി ഉരണ്ടു പോവുകയാണ്. ഞങ്ങൾക്കും മഴ വേണം തിരുദൂതരെ എന്ന് മദീനത്തിന്റെ സ്വാർത്ഥവാഗ സംഘം പറയുമ്പോ ആകാശത്തേക്ക് റിസാലത്തിന്റെ വിരലുകൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ 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 ചോദിച്ചാലും ചോദിച്ചാലും തളരാത്ത കഥനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ ഈ ജനതക്കും മഴ വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഏത് റിസാലത്തിന്റെ പൂങ്കരങ്ങളാണോ ഏത് റിസാലത്തിന്റെ നാവുകളാണോ കരത്തിന്റെ പുറകെ നാവിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് മദീനയിൽ മഴ തിമിർപ്പിച്ച് വെയ്യവനെ തമ്പുരാനെ അവസാനം മദീനയുടെ മലയോരങ്ങൾ മഴവെള്ളത്തിൽ തിമുത്ത് കളിക്കുമ്പോ മദീനബിയേറസൂലല്ലാ അതേ മദീനത്തെ കോടി വന്ന് മദീനബിയെ ഞങ്ങൾക്കും മഴ മതി ഇത് നിർത്താൻ പറയു തിരുദൂതരെ എന്ന് പറയുമ്പോ അതേ റിസാലത്തിന്റെ വിരലുകൾ ആകാശത്തിന്റെ കാർമേഘത്തിന്റെ നേരെ പറയുമ്പോ അല്ലാഹുവേ മതി അല്ലാഹുവേ നിന്റെ ഖജനാവിന്റെ നിർബാധമായ അനുസ്യൂതമായ പ്രവാഹം ഞങ്ങളുടെ വയറ് നിറച്ചു തമ്പുരാനെ ഞങ്ങളുടെ വയലേലകൾ പുഷ്പിതമായി ഞങ്ങളുടെ നാൽക്കാലികളുടെ വയറ് നിറഞ്ഞു അല്ലാഹുവേ മതി തമ്പുരാനെ എന്ന് പറയുമ്പോ ആവശ്യാനുസരണം മട നൽകിയിട്ട് അത് മദീനത്തിന്റെ മണ്ണിൽ നിന്ന് മതി എന്ന് തീരുമാനിച്ച ലോകത്തിന്റെ ഖജനാവിന്റെ ഉടമസ്ഥനേ തമ്പുരാനെ അല്ലാഹുവേ നിന്നെ അടിമകൾ ഞങ്ങൾ നിന്നെ കുറിച്ച് പറയാൻ വന്നവർ നിന്നെ കുറിച്ച് കേൾക്കാൻ വന്നവർ നിന്റെ ഹബീബിന്റെ മതഹ് പറയാൻ വന്നവർ അല്ലാഹുവേ അല്ലാഹുവേ ഈ മട നിന്റെ അനുഗ്രഹമാണ് ഈ മട നിന്റെ ആദാപമാണ് ഒരു സമൂഹത്തെ നീ തകർത്തെറിഞ്ഞത് ഈ മഴ കൊണ്ടാണ് അല്ലാഹുവേ ഇന്നും ജമ്മുകാശ്മീരിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ മഴവെള്ളപ്പാച്ചിലിൽ ഹതാശരായി ഭക്ഷണമില്ല വെള്ളമില്ല
ഈ ജമ്മു കശ്മീരിലെ ഗംഗാ നദി തടമടക്കമുള്ളവ ഏതാണ്ട് ആയിരത്തോളം അടിയോളം മടവെള്ള പാച്ചിൽ വരുമ്പോഴും ഇന്ന് രാവിലെ പത്തത്തിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വെള്ളം കുടിക്കാനില്ലാടെ കാശ്മീരിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണത്രേ. എന്താണ് കേൾക്കുന്നത്? ഇതാണ് അള്ളാഹുവിനെ അറിയുക. കാശ്മീർ മുഴുവനും വെള്ളത്തിൽ മുങ്ങുമ്പോഴും വൈദ്യുതി നഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകളിൽ കുന്നുകളുടെ മുകളിൽ ഓടിയെത്തിയവർ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലത്രേ. പണ്ട് സി എച്ച് പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. സീതി ഹാജിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു സായിപ്പിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്തതാണ്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. എല്ലായിടത്തും വെള്ളമാണ് സഹോദരങ്ങളെ. ഇതാണ് പടച്ച തമ്പുരാന്. അള്ളാഹു പറയുകയാണ്, മനുഷ്യ ആകാശത്തേക്ക് നോക്കട, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന ആരാണ്? ആകാശത്ത് നിന്ന് വിശക്കുമ്പോൾ ദാഹപരവശരാകുമ്പോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തുള്ളി നിങ്ങളൊക്കെ തന്നതാരാണ്? അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം പറയുമ്പോ പെയ്തൊടിഞ്ഞു പോയ ഒരു ചെറിയ മഴത്തുള്ളിയുടെ മുകളിൽ സന്ദർഭോധിതമായിട്ട് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. മഴത്തുള്ളി കാണുമ്പോൾ പടച്ച റബ്ബിനെ ഓർക്കുക. അല്ല ചോദിക്കുകയാണ്, നിനക്ക് കുടിവെള്ളം തരുന്നതാരടാ? നീ വിളിച്ചു വിളിക്കുന്ന പ്രാർത്ഥനാ ദൈവങ്ങളോ നിന്റെ മനുഷ്യാവതാരങ്ങളോ നിന്റെ ഏതെങ്കിലും അവതാരങ്ങളല്ല, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളെ നിർണയിക്കുന്നത് ഞാനാ. അല്ല ചോദിക്കുകയാണ്, ഞാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കാർമേഘങ്ങളെ ഞാൻ പിടിച്ചു നിർത്തുമായിരുന്നു, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ദാഹ പരവശനായി നടന്നു പോകുമായിരുന്നു. വെള്ളം എന്റെ അനുഗ്രഹമാണ്, മഴത്തുള്ളികൾ എന്റെ അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, ഏഴ് രാത്രിയും എട്ടു പകലും നീണ്ടു നിന്ന ഒരു പേമാരി തിമിർത്ത് പെയ്തപ്പോ ജമ്മു കാശ്മീരിൽ മൂന്നേ മൂന്ന് ദിവസമായി മഴ പെയ്തൊടിഞ്ഞപ്പോ കേന്ദ്ര സേനക്ക് പോലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലത്രേ. സഹായിക്കാൻ പോയ കേന്ദ്ര സേനയെ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ആക്രമിച്ചു അത്രേ, അവരെ പിടിച്ചു നിർത്തിയത്രേ. അള്ളാഹു പറയുകയാണ്, മൂന്ന് ദിവസത്തെ പ്രളയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീർ ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ല പറയുകയാണ്, ഏഴ് പകലും എട്ട് രാത്രിയും നീണ്ടു നിന്ന ഒരു പേമാരി, ആ പേമാരി പെയ്തപ്പോഴാണ്, ആ മഴ പെയ്തപ്പോഴാണ് കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള അലന്തര കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ലിബാദില്ലതീ ലം യുഖലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത, അടിവരയിട്ട് പഠിക്കുക, ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ കൊന്ന തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന മനുഷ്യരെ ആ മഴ കൊണ്ടാണ് ഞാൻ തകർത്തെറിഞ്ഞത്, ആ മഴയാണ് തകർത്തെറിഞ്ഞത്.